നമസ്കാരം. ആര്യ രാജേന്ദ്രൻ കേരളത്തിന് അപമാനമായിട്ടുള്ള ഒരു മേയറാണ് ആര്യ രാജേന്ദ്രൻ. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറാണ് എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ അഹങ്കരിച്ചിരുന്നത്. എന്നാൽ മേയർ പ്രായം കുറഞ്ഞതിനേക്കാൾ പ്രായക്കൂടുതലുള്ള ആൾക്കാരെ പോലും വെറുപ്പിക്കുന്ന ഒരു അഹങ്കാരിയാണ് ആര്യ രാജേന്ദ്രൻ എന്ന് കാലം തെളിയിച്ചു. അവർ ആ യദു എന്ന് പറയുന്ന KSRTC ഡ്രൈവറെ തടഞ്ഞു നിർത്തി, ബസ് തടഞ്ഞു നിർത്തി, അതിലെ മെമ്മറി കാർഡ് അടക്കം അടിച്ചു കൊണ്ടുപോയ രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഗുണ്ടായിസ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ മേയറായിരിക്കെ തിരുവനന്തപുരത്ത് അവിടെയുള്ള പുഴകളും തോടുകളും എല്ലാം ശുചീകരിക്കാൻ പോലും പോവാതെ തോടിലേക്ക് അമിനഞ്ചാൻ തോടിലേക്ക് വീഴുകയും മരിക്കുകയും ചെയ്തു. ആ ടൺ കണക്കിന് മാലിന്യങ്ങൾ തള്ളുന്ന ആ തോടിലേക്ക് വീണ മനുഷ്യനെ പറഞ്ഞയച്ച നമ്മുടെ മേയറെ സമ്മതിക്കുക തന്നെ വേണം. കാരണം കാലാകാലങ്ങളിലായി നീക്കം ചെയ്യേണ്ട ഇത്തരം മാലിന്യങ്ങൾ, കക്കൂസ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള എല്ലാ മാലിന്യങ്ങളും ഒഴുക്കുന്ന 12 കിലോമീറ്റർ നീളമുള്ള ഒരു അഴുക്ക് ചാലാണ് ഈ പറയുന്ന തോട്. അങ്ങ് 12 കിലോമീറ്റർ നീളമുണ്ട്. ഇതിന് 12 കോടി രൂപയാണ് പലതവണ ചെലവഴിച്ചു എന്ന് കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 പൈസ അതിന് ചെലവഴിച്ചില്ല. മാത്രമല്ല ഇതൊക്കെ തട്ടിപ്പ് നടത്തിയതാണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായത്. ഇപ്പോഴിതാ അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അവിടെ കക്കൂസ് മാലിന്യം പുറത്തേക്ക് രാമചന്ദ്ര ടെക്സ്റ്റൈൽസും പോത്തീസും അതേപോലെ സ്വർണമഹളും പുറത്തേക്ക് ഒഴുക്കുകയാണ്. അവർക്ക് ലൈസൻസ് ഇല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അവർ തന്നെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പറയുന്നത്, പോത്തീസും രാമേന്ദ്ര ടെക്സ്റ്റൈൽസും അതേപോലെ സ്വർണമഹൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഈ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കുന്നു എന്നാണ്. അതിന് ഒരു പല ചില ആളുകൾ അവർക്ക് എത്തിച്ചു കൊടുത്ത വാട്സപ്പാണ്, വാട്സപ്പിൻ്റെ ചിത്രങ്ങളാണ്, തെളിവുകൾ അടക്കമുള്ള ചിത്രങ്ങളാണ് അതിന് കാരണമെന്നും അവർ പറയുന്നു. അവർക്കെതിരെ കേസെടുക്കാൻ FIR ഇടാൻ പരാതി കൊടുത്തു എന്ന് പറയുന്നു. അതോടൊപ്പം ഈ സ്ഥാപനങ്ങൾ പൂട്ടാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു എന്ന് പറയും. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം വന്നിരിക്കുന്നത് ഈ 3 സ്ഥാപനങ്ങളും പൂട്ടി എന്ന് പറയുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഇവർ ആവശ്യപ്പെട്ട പണം കൊടുത്തില്ല, അതിന് അവർക്ക് കൊടുക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചു. അങ്ങനെയാണ് ഈ 3 സ്ഥാപനങ്ങളും പൂട്ടാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ആര്യ രാജേന്ദ്രൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ദുഷ്ടലാക്കുണ്ട് എന്ന് ഇപ്പം തെളിഞ്ഞു കഴിഞ്ഞതാണ്. തിരുവനന്തപുരത്തെ 20 കോടി രൂപ പല കാര്യങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ പുതിയതായിട്ട് തട്ടിപ്പ് നടത്തിയതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരിക്കാം ഇത്. കാരണം ഇപ്പോൾ ആമയിനഞ്ചാൻ തോടിലേക്ക് ഒഴുകുന്ന ഇത്തരം മാലിന്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാക്കി അവരിൽ നിന്ന് മാക്സിമം പണം ഊറ്റിയെടുക്കുക എന്നുള്ളതായിരിക്കാം അവരുടെ ലക്ഷ്യം. അവർ ചിലപ്പോൾ നല്ലതായിരിക്കാം, സ്ട്രോങ് ആയിട്ട് ധൈര്യപൂർവ്വം പ്രവർത്തിക്കുന്നതായിരിക്കാം. കാരണം എല്ലാ മേഖലകളിൽ നിന്നും അവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള വാർത്തകൾ വരുമ്പോൾ തീർച്ചയായും അവർക്ക് ചിലപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഞാനൊന്ന് ഇനി അത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇനി അത്തരത്തിൽ അഴിമതി നടത്തിയിട്ട് കാര്യമില്ല, ഇപ്പോൾ കുറച്ച് സമയമെങ്കിലും കണ്ണിൽ പൊടിയിടാനെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളുടെ മേൽ കുതിര കയറി കഴിഞ്ഞാൽ അത് അവിടെയുള്ള ഏറ്റവും വലിയ സ്ഥാപനങ്ങളാണ്, അവർക്ക് എന്തു തമാഴ്ത്തലും കാണിക്കാൻ കേന്ദ്രത്തിലും കേരളത്തിലും ബന്ധങ്ങളുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള സ്ഥാപനങ്ങളെക്കെതിരെ ചില നടപടിയെടുത്താൽ ജനങ്ങൾ കയ്യടി വാങ്ങാം എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. എന്തായാലും അവർ ഈ 3 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ അവർ കോടികളോ ലക്ഷങ്ങളോ ചോദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയാണ് വാർത്ത വരുന്നത്. ലക്ഷങ്ങൾ ചോദിച്ചു, അവർ അടച്ചുപൂട്ടി എന്നുള്ള വാർത്ത, ഈ 3 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.